പൊന്നാനി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് അരങ്ങേറുന്നു. വെളിയങ്കോട് MTM കോളേജിൻ്റെയും പൊന്നാനി ഫിലിം സൊസൈറ്റിയുടെയും സഹകരണത്തോടെയാണ് March 20 മുതൽ 26 വരെ ചലച്ചിത്രമേള സംഘടിപ്പിക്കുന്നത്. മൈക്രോടെക് സിൽക്സ്, ഫ്രണ്ട് ലൈൻ ഗ്രൂപ്പ് എന്നിവർ ഫെസ്റ്റിവലിൽ പാർട്ട്ണർമാരായുണ്ട്. 10 രാജ്യങ്ങളിൽ നിന്നായി 20 ഭാഷകളിൽ 50 സിനിമകളും അനുബന്ധ സെമിനാറുകളും ശില്പശാലകളും ഓപ്പൺ ഫോറവും കലാ സാംസ്കാരിക പരിപാടികളും മേളയിൽ ഉൾപ്പെടും. പൊന്നാനി നിള സംഗ്രഹാലയവും വെളിയങ്കോട് MTM സ്പോർട്സ് വില്ലേജുമായിരിക്കും മേളയുടെ വേദികൾ. പങ്കെടുക്കുന്നവർക്ക് ചലച്ചിത്രമേളയുടെ വെബ്സൈറ്റ് വഴി ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. വിദ്യാർത്ഥികൾക്ക് 200 രൂപയും മറ്റുള്ളവർക്ക് 400 രൂപയുമായിരിക്കും ഡെലിഗേറ്റ് ഫീസ് എന്ന് വാർത്താ സമ്മേളനത്തിൽ സംഘാടകർ അറിയിച്ചു. ഭാഗമായിട്ട് നടത്തുന്ന ഒരു പത്രസമ്മേളനമാണിത്. ഇതിലിവിടെ വന്നിട്ടുള്ളത് ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഡയറക്ടർ സലാം ബാപ്പു, ഡെപ്യൂട്ടി ഡയറക്ടർ റിയാസ്, ടെക്നിക്കൽ കൺവീനറായ ഞാൻ, കൺവീനറായ കലാം, ഷാജി ഹനീഫ് ഇവരൊക്കെയാണ് ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഫെസ്റ്റിവലുകൾക്ക് വളരെയധികം മാർക്കറ്റ് ഉണ്ടായിട്ടുള്ളൊരു കാലമാണ്. കാരണം മലയാള സമൂഹത്തിൽ അല്ലെങ്കിൽ IFFK കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ IFFI ആണെങ്കിലും ആ ഒരു ഇതിൽ മലയാളികളാണ് ഏറ്റവും കൂടുതൽ സിനിമ ഫെസ്റ്റിവൽ സിനിമകൾ കാണുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ലോകതലത്തിൽ തന്നെ അതിന് നമ്മുടെ ഫെസ്റ്റിവലുകൾക്കൊക്കെ IFFK പോലെയുള്ള ഫെസ്റ്റിവലുകൾക്ക് ഒരുപാട് പ്രാധാന്യം കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ്. നമ്മുടെ ഫിലിം സൊസൈറ്റികളും അതുപോലെ ഫിലിം മേഖലകളിലെല്ലാം ആ രീതിയിലുള്ള ഒരു വളരെ വലിയൊരു നേട്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ പൊന്നാനിയിലും ഇത്തരത്തിൽ ചരിത്രപരമായിട്ട് സിനിമയുടെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് പൊന്നാനിയെ എടുത്താൽ നമുക്ക് പറയാം സാഹിത്യ രംഗത്തായാലും സാംസ്കാരിക രംഗത്തായാലും വളരെ ഉന്നതിയിൽ നിൽക്കുന്ന പൊന്നാനിയിലേക്ക് ഒരു സിനിമയുടെ ഒരു കൾച്ചർ അടുത്ത കാലത്തായിട്ട് വളരെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ആദ്യമൊക്കെ നമുക്ക് വളരെ വളരെ വിരലെണ്ണാവുന്ന സിനിമ അത് വളരെ മാറ്റി നിർത്തപ്പെടുന്ന ഇപ്പോൾ KJ സാറിൻ്റെ സിനിമകളുടെ പ്രൊഡ്യൂസർ പാർസി അല്ലേ, പൊന്നാനിക്കാരനാണ്, ആ സ്വപ്നാടനം പോലെയുള്ള സിനിമകളുടെ പ്രൊഡ്യൂസേഴ്സ്, പിന്നെ അങ്ങനെ പലതരത്തിലുള്ള അപ്പോൾ MT സാറാണെങ്കിലും നമ്മുടെ പൊന്നാനിയോടൊപ്പം എഴുതി ചേർക്കാവുന്ന ആളാണ്, അതുപോലെ സി രാധാകൃഷ്ണൻ സാറ്, അങ്ങനെ ഒത്തിരി സിനിമ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ നമുക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ അത്തരത്തിലൊരു സിനിമ സംസ്കാരം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഒന്ന് വീണ്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരവസ്ഥയാണ്. അതിനുള്ള ഒരു തുടക്കം അല്ലെങ്കിൽ അത് തുടക്കത്തിൻ്റെ ഒരു തുടർച്ച എന്ന പോലെ തന്നെയാണ് ഈ ഒരു പൊന്നാനി ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എന്നുള്ള രീതിയിൽ വളരെ വിപുലമായ രീതിയിൽ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടോ നടത്തുന്ന ഷോ ഒരു ഫെസ്റ്റിവലല്ല. ഈ നാളെ മുതൽ അഥവാ 20 March 2020 മുതൽ 26 വരെ നീണ്ടു നിൽക്കുന്ന ബൃഹത്തായ ഒരു ഫെസ്റ്റിവൽ സംസ്കാരത്തിന് ഒരു തുടക്കം കുറിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയാണ് വളരെ വിപുലമായിട്ട് തന്നെയാണ് ഈ ഫെസ്റ്റിവൽ നടത്തുന്നത്. അതിൽ നമ്മളുടെ ഇപ്പോൾ പണ്ടൊക്കെ നമുക്ക് ഫെസ്റ്റിവലുകൾക്ക് പൊന്നാനി അല്ലെങ്കിൽ മലപ്പുറം എന്ന് പറയുമ്പോൾ സിനിമയുടെ ഭ്രാന്തന്മാർ ഒരുപാട് കാണികൾ ഒരുപാട് പേരുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്താണെങ്കിൽ ഒരുപാട് മികച്ച സിനിമകൾ ഇപ്പോൾ സുഡാനി ഫ്രം നൈജീരിയ പോലെയുള്ള സിനിമകൾ, പൊന്നാനിയിലാണെങ്കിൽ ഷാനവാസ് ബാവക്കുട്ടി, പിന്നെ അഷ്റഫ് ഹംസ, അങ്ങനെ ഒരുപാട് സിനിമാ സംവിധായകർ, മജീദ് മാറഞ്ചേരി, കൂട്ടത്തിൽ ഞാൻ എൻ്റെ സിനിമകളും അത്തരത്തിലൊക്കെ ഒരു പൊന്നാനിയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള പൊന്നാനിയോട് ചേർത്ത് വെക്കാവുന്ന സിനിമ തന്നെയാണ്. അപ്പോൾ പണ്ടൊക്കെ ഒരു സിനിമ പൊന്നാലിയിൽ നിന്ന് അല്ലെങ്കിൽ മലപ്പുറത്തു നിന്ന് സിനിമയ്ക്ക് വേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ ഒരു സിനിമാ ഭ്രാന്തൻ വരുന്നു അല്ലെങ്കിൽ ഒരു താരത്തെ കാണാൻ വേണ്ടി വരുന്ന ഒരു ആരാധകൻ മാത്രമായിരുന്നു സിനിമ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കൊച്ചിയിലാണ് കുറേ കാലമായിട്ട് താമസിക്കുന്നത്, പൊന്നാലിയിൽ നിന്നോ അല്ലെങ്കിൽ മലപ്പുറത്തു നിന്നോ ഒരു സിനിമയെ സ്നേഹിക്കുന്ന ഒരാൾ വരുന്നു എന്ന് പറയുമ്പോൾ വളരെ നല്ല റിസപ്ഷനാണ് കിട്ടുന്നത്. കാരണം ഒരു വലിയ വലിയൊരു ആഴമുള്ള സ്ക്രിപ്റ്റുമായിട്ടോ അല്ലെങ്കിൽ ഒരു വലിയ ഇതുമായിട്ടാണ് അദ്ദേഹം വരുന്നത് എന്നൊരു മുൻധാരണ ഒരു വളരെ നല്ല റിസപ്ഷൻ പൊന്നാനിക്കാർക്കും അല്ലെങ്കിൽ മലപ്പുറത്തുകാർക്കും കിട്ടുന്നുണ്ട്. കാരണം എന്തോ ഒരു വലിയൊരു കണ്ടന്റുമായിട്ടാണ് പ്രത്യേകിച്ച് എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു വലിയൊരു മൂവ്മെന്റാണ് ഇപ്പൊ ഈ പൊന്നാനി. അപ്പൊ അതോട് ചേർത്ത് നിൽക്കുന്ന ഒരു സംസ്കാരം ഉണ്ടാക്കുക എന്നുള്ള രീതിയിലും പുതിയ തലമുറയെ സിനിമയെ അടുപ്പിക്കുക എന്നുള്ളൊരു വലിയൊരു ലക്ഷ്യം തന്നെയുണ്ട് ഈ ഫെസ്റ്റിവലിന്. ഇതിൽ നമ്മളുടെ ആളുകൾ, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആളുകൾ മാത്രമല്ല, ഇവരെല്ലാം സജീവമായിട്ട് സംഘാടകരാണ്. ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ സംവിധായകരും അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി എഴുത്തുകാരും ഒരുപാട് പേരുണ്ട്. അവരെല്ലാം തുടക്കം ഇപ്പോൾ ഇവരെല്ലാം അതിൻ്റെ സിനിമ സ്നേഹിക്കുന്ന ആളുകൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ സിനിമയിൽ സജീവമായിട്ടുള്ള ആളുകൾ ഈ സിനിമയുടെ പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കുകയും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ അല്ലെങ്കിൽ ഞങ്ങൾ സിനിമയിൽ പ്രവർത്തിക്കുന്ന കുറച്ച് പേരുടെ പരിചയത്തിൽ നിന്നുകൊണ്ട് തന്നെ പുറത്തുള്ള സിനിമാക്കാരെ, അത് നാഷണൽ ലെവലിലാണെങ്കിലും ഇൻ്റർനാഷണൽ ലെവലിലാണെങ്കിലുമുള്ള സിനിമാക്കാരെ ഇതിലേക്ക് അടുപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സിനിമാസ്വാദകർക്കൊരു സംവേദനത്തിലുള്ളൊരു അവസരം ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഈ സിനിമ ഫെസ്റ്റിവലിനുണ്ട്. വെറും സിനിമ കണ്ട് അല്ലെങ്കിൽ നല്ലതാണോ ചീത്തയാണോ എന്ന് പറഞ്ഞു പോലും മാത്രമല്ല, സാധാരണ കാണുന്ന പോലെ തീർച്ചയായിട്ടും വിഭിന്നമായിട്ട് ഓപ്പൺ ഫോറങ്ങളും സെമിനാറുകളും ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്. വർക്ക്ഷോപ്പ്
വർക്ക്ഷോപ്പുകൾ ഇതിൻ്റെ ഭാഗമാണ്. അതിൽ പങ്കെടുക്കുന്നത് മലയാള സിനിമയിലെ ടെക്നീഷ്യൻസ്, സംവിധായകരാണെങ്കിലും ക്യാമറമാൻ ആണെങ്കിലും ആർട്ട് ഡയറക്ടേഴ്സ് ആണെങ്കിലും അത്തരത്തിൽ ടെക്നീഷ്യൻസും, അതോടൊപ്പം തന്നെ കൂടുതൽ അട്രാക്റ്റീവ് ആകാൻ വേണ്ടി മലയാള സിനിമയിലെ പ്രമുഖരായിട്ടുള്ള നടന്മാരും ഓരോ ദിവസങ്ങളിൽ ഇവിടെ വരുന്നുണ്ട്. ഈ ഫെസ്റ്റിവലിൻ്റെ ഉദ്ഘാടനം നാളെ 4 മണിക്കാണ്. നിള ഇവിടെ വെച്ചാണ്, പൊന്നാനിയിൽ വെച്ച് തന്നെയാണ്. അതിൽ മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുന്നത് മലയാള സിനിമയിലെ പ്രശസ്ത സംവിധായകൻ സി ബി മലയിൽ സാറാണ്. ഉദ്ഘാടകൻ നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീരാമകൃഷ്ണനാണ്. അങ്ങനെ വിവിധ മേഖല, അതുപോലെ തന്നെ പൊന്നാനിയിൽ ബന്ധപ്പെട്ടിട്ടുള്ള സിനിമ, പഴയകാല സിനിമ പ്രവർത്തകരെ ആദരിക്കുക എന്നൊരു ചടങ്ങ് കൂടി അതിൻ്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ സിനിമയിൽ ഇപ്പോൾ സജീവമായിട്ടുള്ള പൊന്നാനിയിലെ സിനിമാ പ്രവർത്തകർ അതിൻ്റെ വേദിയിലുണ്ടാകും. പിന്നെ ഓരോ ദിവസങ്ങളിലും, ഇപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പേര് പറയാത്തെന്ന് പറഞ്ഞാൽ വീണ്ടും ഒരുപാട് പേരുകൾ വരാൻ സാധ്യത, വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും മലയ മുഖ്യധാരയിലുള്ള സിനിമാ പ്രവർത്തകർ ഓരോ ദിവസവും വരികയും അവർ നിങ്ങളോടും പത്രപ്രവർത്തകർക്ക് അവരുടെ ചോദ്യങ്ങൾ ചോദിക്കാനും, അതോടൊപ്പം തന്നെ സിനിമ ആസ്വാദകർക്ക് സിനിമ കാണാൻ വന്നിട്ടുള്ള അവരുമായിട്ട് സംവദിക്കാനുള്ള അവസരമുണ്ട്. അതിനേക്കാൾ കൂടുതലായിട്ട് പറയാനുള്ളത് ഏറ്റവും നല്ല അട്രാക്റ്റീവായിട്ടുള്ള സിനിമകളാണ് പുതിയ കാലഘട്ടത്തിൽ 2019-2020 ഇറങ്ങിയിട്ടുള്ള 21 സിനിമകൾ, തുടക്കകാലത്ത് ഇറങ്ങിയിട്ടുള്ള സിനിമകൾ വരെ നമ്മൾ ചാർട്ട് ചെയ്തിട്ടുണ്ട്. അത് മറ്റു ഫെസ്റ്റിവലുകളിൽ നിന്ന് അതിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും പുതിയ സിനിമകളാണ് നമ്മളിവിടെ എത്തുന്നത്. അത് ഇൻ്റർനാഷണൽ ലെവലിലുള്ള 10 രാജ്യങ്ങളിൽ നിന്ന് ആണ് സിനിമകൾ വരുന്നത്. വിവിധ ഭാഷകളിൽ 20 ഭാഷകളിലാണ് സിനിമകൾ വരുന്നത്. ഇന്ത്യയിൽ നിന്നും പുറത്തു നിന്നും വരുന്നുണ്ട്, ഗസ്റ്റുകളായിട്ടും പുറത്തുനിന്ന് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അതിനുണ്ടാവണം. മീഡിയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു തുടർച്ച ഞങ്ങൾക്ക് ഒരു ഊർജ്ജം എന്ന് പറയുന്നത് നിങ്ങളെപ്പോലുള്ള പത്രപ്രവർത്തകരുടെയും അതിന് കിട്ടുന്ന കവറേജും തീർച്ചയായിട്ടും ഈ ഒരു സംഭവത്തിൻ്റെ മാറ്റുകൂട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഏകതയുടെയും പുതുമകളുടെയും പുതുസങ്കലനങ്ങൾ പൊന്നിൽ തീർത്തുകൊണ്ട് തലമുറകളെ പൊന്നണിയിച്ച ഇതിഹാസം റഹ്മ ഗോൾഡ് ഡയമണ്ട് സിൽവർ തിരൂർ റോഡ് ആലത്തിയൂർ.